ഇന്ത്യൻ വൈമാനികരെ വിട്ടയക്കുന്ന കാര്യത്തിൽ സമവായത്തിന് തയ്യാറായി പാകിസ്ഥാൻ. പ്രധാനമന്ത്രി മോദിയുമായി ടെലിഫോണിൽ സംസാരിക്കാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷ സാഹചര്യത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായകരമാകുമെങ്കിൽ ഇന്ത്യൻ വൈമാനികനെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹബൂബ് ഖുറേഷി പറഞ്ഞതായാണ് റിപ്പോർട്ട്. ഈ വിഷയം തുറന്ന മനസ്സോടെ പരിഗണിക്കുമെന്നും തുടർന്ന് ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറിഞ്ഞുദ്യാനം ഉൾപ്പെടുന്ന കൊട്ടക്കമ്പൂരമടക്കം 5 വില്ലേജുകളിലെ മരംമുറി നിരോധന ഉത്തരവിൽ വെള്ളം ചേർത്ത് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവ്. യുക്കാലിപ്സ് മരങ്ങൾ പിഴുതു മാറ്റുന്നതിന് പകരം മുറിച്ച് മാറ്റാനുള്ള ഭേദഗതി വരുത്തിയ റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവിന്റെ മറവിൽ സർക്കാർ ഭൂമിയിൽ നിന്നുള്ള വലിയ മരം മുറിക്കാനാണ് കളമൊരുങ്ങുന്നത്. അതേസമയം കുറിഞ്ഞുദ്യാനത്തെ ബാധിക്കുന്ന പുതിയ ഉത്തരവിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വനം വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ അധീനതയിലുള്ള വ്യോമസേനാ വൈമാനികനെ ഉപയോഗിച്ച് ഒരു വിധത്തിലുള്ള വിലപേശലിനും തയ്യാറല്ലെന്ന് ഇന്ത്യ. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമനെ ഉടൻ വിട്ടയക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥാനപതി തലത്തിൽ നയതന്ത്ര ഇടപെടുകൾ ശ്രമിക്കുന്നില്ലെന്നും യാതൊരു വിലപേശലുകളും വഴങ്ങില്ലെന്നും വൈമാനികനെ ഇരുപാധികം വിട്ടയക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്. കൊട്ടാക്കമ്പൂർ ഭൂമി കയ്യേറ്റ വിഷയത്തിൽ രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ജോയ്സ് ജോർജ് എംപിക്ക് ദേവികുളം സബ് കലക്ടർ രേണുരാജ് വീണ്ടും നോട്ടീസ് അയച്ചു. March 7 കൊട്ടക്കമ്പൂരിൽ ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി 6 തവണയാണ് ദേവികുളം സബ് കലക്ടർ ഭൂരേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട MPക്ക് നോട്ടീസ് അയക്കുന്നത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.